ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്വർഗവും നരകവും പറഞ്ഞാണ് കാലാകാലങ്ങളായി മതപണ്ഡിതന്മാർ സാധാരണക്കാരനെ ചൂഷണം ചെയ്തിരുന്നത്. പരലോകം പറഞ്ഞും സ്വർഗവും നരകവും കബറുമൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയാണ് ഇത്രയും കാലവും ഇവർ ഈ മതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോ സാധാരണക്കാരനും അറിയാം എന്താണ് ഇതിനകത്ത് തള്ളാനുള്ളത്, എന്താണ് ഇതിനകത്ത് കൊള്ളാനുള്ളത്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് അന്വേഷിക്കാനും അറിവ് നേടാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല. മതപണ്ഡിതന്മാരെ ദൈവതുല്യരായി കണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉസ്താദന്മാരെന്ന് കേട്ടാൽ ഉടനെ മാമിമാരൊക്കെ പെട്ടെന്ന് തലയിൽ തുണിയെടുത്തിടുന്നതും ഭയഭക്തി ബഹുമാനത്തോടു കൂടി കാണുന്നതുമാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയൊരു കാലം ഉസ്താദന്മാരെന്ന് കേട്ടാൽ പൊതുജനം കല്ലെറിയുന്ന ഒരു കാലഘട്ടം സംജാതമാകും. കാരണം എന്താണ് പറയുന്നത് എന്ന് അവർക്കറിയില്ല, എന്തിനാണ് നമ്മളിത് പറയുന്നത് എന്നും അവർക്കറിയില്ല. നമ്മൾ ഇത്തരം വിവരക്കേടുകൾ പറയുന്നത് മതത്തെയും മതവിശ്വാസികളെയും മുസ്ലിം സമുദായത്തെയും മൊത്തത്തിലും അതേത് രൂപത്തിൽ ബാധിക്കുമെന്നും ഇവർ ചിന്തിക്കുന്നേയില്ല. ഇവര് താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ഒരു വായി തോന്നുന്നതങ്ങ് പറയുന്നു. അതിൻ്റെ റിസൾട്ട് ഉണ്ടായിട്ട് പോലും ഇവർ മനസ്സിലാക്കുന്നില്ല. മുസ്ലിം സമുദായത്തെയാണ് നമ്മൾ അവഹേളിക്കുന്നത്. മതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ ഉള്ളത്? ഇപ്പം നമുക്കറിയാം, ഒരുപാട് ഉസ്താദന്മാരെ സെക്സ് കലർന്ന കഥകൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ട്. എന്താണ് അവർക്ക് അതുകൊണ്ട് കിട്ടുന്ന ലാഭം? യൂട്യൂബിൽ ഇൻകം ഉണ്ടാകും, ശരിയാണ്. എന്നാൽ അവർക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, എത്രമാത്രം ചീപ്പാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല. ഈ മതം പവിത്രമാണ് എന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ഈ മതത്തെ വിമർശിക്കുന്ന ആളുകൾ പോലും ഇത്രയ്ക്കും മതത്തെ അടച്ചാക്ഷേപിക്കാറില്ല. അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇതര പ്രമാണങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വസ്തുതകൾ കാണിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ അവർ പോലും ചെയ്യാത്തത്ര നെറികേടാണ് ഈ ഖുർആനും ഹദീസും കൊണ്ട് ജീവിക്കുന്ന പുരോഹിതർ ചെയ്യുന്നത്. സ്വർഗത്തിൽ പോയിട്ട് ഒരു ഉസ്താദും മടങ്ങി വന്നിട്ടുണ്ട്. സ്വർഗത്തിലെ കുറിച്ചുള്ള വർണ്ണന കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഓൺലൈൻ വഴിയുള്ള മദ്രസ വിജ്ഞാനമാക്കിയതിന് ശേഷമാണ് നമ്മളിതൊക്കെ അറിയാൻ തുടങ്ങിയത്. ഈ ചുമരുകൾക്കകത്ത് എന്താണ് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് പോലും സാധാരണക്കാരൻ അറിയുമായിരുന്നില്ല. അപ്പോ ചുമരിനകത്ത് എങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ചുമരിന് പുറത്ത് എന്തായിരിക്കും പഠിപ്പിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ മതി. നോക്കാം, സ്വർഗത്തിന് ഒരുപാട് പ്രത്യേകത. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വർഗങ്ങളും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് നല്ല ആഗ്രഹങ്ങളൊക്കെ അല്ലേ, ഓരോന്ന് ഉമ്മാനും മുമ്പിൽ പറയാൻ ഉപ്പാനും മുമ്പിൽ പറയാനൊക്കെ. സ്വർഗത്തിൽ എത്തിയാല് എന്താഗ്രഹിച്ചാലും നമുക്ക് കിട്ടും. എന്തും ആഗ്രഹിക്കാം, അതാ സ്വർഗത്തിന്റെ പ്രത്യേകത. ഒരു ഉസ്താദ് ഓൺലൈനിലൂടെ കുട്ടികളോട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അത് തപ്പിട്ട് കിട്ടിയില്ല. അതായത് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് തന്നെ കിട്ടും. പക്ഷേ വേറൊരു ഉസ്താദിന്റെ ക്ലാസ് കിട്ടിയിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. സെക്കൻഡ് എന്നിട്ട് പുറത്തെടുത്തിട്ട് അത് കഴിക്കും. ദുനിയാവ് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു ഇല്ലല്ലോ. അവിടെ പോയിട്ട് സെക്കൻഡ് എന്നിട്ട് പുറത്തെടുത്തിട്ട് അത് കഴിക്കും. ദുനിയാവ് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നു ഇല്ലല്ലോ. ഒരു വിഷമം ഉണ്ടായില്ല ഇല്ല. ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി. സ്വർഗത്തിലെ ഫുഡൊന്നും കഴിക്കണ്ട, അങ്ങനെ മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? നിങ്ങൾ ആലോചിച്ച് നോക്കിയ എന്തായിരിക്കും സ്വർഗം? സ്വർഗത്തിൽ ഒരാപ്പിൾ പറിക്കുമ്പോ രണ്ട് ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. പറിക്കുമ്പോഴേക്കും അവിടെ പൂഴ്ത്തി വെപ്പില്ല, കഷ്ണം വെക്കലില്ല. തിന്നോണ്ടിരിക്കുമ്പോ അനിയത്തിക്ക് വെച്ചേക്കുന്ന ഡയലോഗൊന്നും ഉണ്ടാവില്ല. വിലക്കയറ്റില്ല, സീസൺ അല്ലാത്ത പ്രശ്നമില്ല, കൊക്ക എത്തുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഉള്ളിലെത്ത് കുത്തുഫാഹത്ത് അതിലില്ല, നോട്ടേക്ക് വരും. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല് സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഒരു വാഴയിൽ തന്നെ നൂറക്കണക്കിന് കുലകൾ, ഒരു കുലയിൽ ആയിരക്കണക്കിന് പഴങ്ങൾ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയും കടിക്കുമുണ്ടാവും, തേനിങ്ങനെ ഉറ്റു. ഇപ്പൊ ഒന്നും ഉച്ചേക്കരുത്, മാസ്ക് ഇട്ടവർക്ക് ജാഗ്രത. ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും സ്വർഗം? ഒരു പക്ഷി പറന്നു പോകാൻ വിചാരിച്ച് ഇതെങ്ങാനും ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ അൽഫാം ഡ്രൈ ചിക്കൻ വിചാരിക്കുമ്പോഴേക്കുണ്ടാവും ഫ്രഷ് ബേർഡ് ഫ്രൈ റെഡി ഹിയർ. അപ്പോൾ ആ പക്ഷിയുടെ നീതി, ആ പക്ഷിക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ?
അള്ളാഹുവിന്റെ കോടതിയിൽ നീതിബോധമല്ലേ നടക്കേണ്ടത്? അങ്ങനെ ഏതെങ്കിലും കുട്ടി ചോദിച്ചാലോ? സ്വർഗത്തിൽ എത്തിയോക്കണം, ഇതൊന്നും നമുക്ക് അറിയാറ്റല്ലേ. ആ സ്വർഗം നമുക്ക് കിട്ടണം. അതിന് 10 ഇഖ്ലാസ് സൂറത്ത് ഡെയിലി ഓതാനാ പറയുന്നത്. 86,400 സെക്കൻഡ് ഡെയിലി ഉണ്ടായിട്ട് ഒരു 10 ഇഖ്ലാസ് പോലും നമുക്ക് ഓതാൻ കഴിയില്ലെങ്കിൽ നമുക്ക് എന്നെ തോന്നില്ല ഞാൻ നരകത്തിൽ കിട്ടണോ. ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇത്രയേ ഉള്ളൂ. അത് 10 വട്ടം മുതിയാൽ നമുക്ക് ഈ പറയുന്ന സ്വർഗം കിട്ടുമെന്ന്. ഡെയിലി 24 മണിക്കൂറുണ്ട്, അതിലൊരു 3 മിനിറ്റേ കൊണ്ട് 10 ഇഖ്ലാസ് ഓതാൻ. അത് നമുക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ ഓതോ, നിങ്ങള് വോൾട്ടേജ് ഇല്ലാത്ത ഇൻഷാല്ലാ ഓതോ. ആ അതാ കണ്ട് അതിനാ നമ്മൾ ഈ മജ്ലിസ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പം മുതൽ ഓതല്? നാളെ മുതലല്ല, ഇന്ന് മുതൽ. ടുമാറോ സക്സസ് ടുഡേസ് ബിഗിൻ. നാളത്തെ വിജി ഇന്നാ തുടങ്ങേണ്ടത്. അതിന് ഇന്ന് തുടങ്ങണം. പരീക്ഷ ആള് പോയിട്ടല്ല പഠിക്കേണ്ടത്, ഇപ്പോഴേ പഠിച്ച് തുടങ്ങണം. 10 ഇഖ്ലാസ് ഓതുമല്ലേ. രണ്ടാമത്തത് ഡെയിലി ഈമാനോട് മരിക്കാനുള്ള വഴിയാ പറയുന്നത്. ഡെയിലി 10 മുഅ്മിനീങ്ങളോട് സലാം പറയാം. എന്താ വെച്ചാലും ഇപ്പൊ സലാം തമ്മിൽ പറയലും സുന്നത്തില്ല, ഇവിടെ ജാദുലി റഹത്തീവൊന്നുമില്ല. ഹലോ, സലാം പറയൽ സുന്നത്ത് എന്ന് പറഞ്ഞ മീറ്റ് ആൻഡ് സർപ്രൈസ്. കണ്ടുമുട്ടുമ്പോഴും പിരിയുമ്പോഴും 10 ആളോട് സലാം പറഞ്ഞാൽ മതി. ഞാനിപ്പോ പ്രസംഗം തുടങ്ങുമ്പോ സലാം പറഞ്ഞു, ഒരു 10 ആൾ മടക്കി, എന്റെ ഇന്നത്തെ കോട്ട പൂർത്തിയായി. അപ്പൊ ഇയാള് വിചാരിക്കേണ്ട വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടാ മതിയാന്ന്. രാവിലെ തന്നെ ഏതാ ഉണ്ടായി 10 സലാം പറയാൻ ഇപ്പൊ എന്താ പണി? ഇനി ഒരു മകരിവാകുമ്പോഴേക്ക് 10 ആയി, ഇഷാക്ക് കണ്ടാളോടും ഉണ്ടാണ്ട് പോകുന്നു വേണ്ട, 11 ആയ പ്രശ്നവുമില്ല. 10 ആളോടെങ്കിലും ഡെയിലി സലാം പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്ത് രസമുണ്ടാവും. കൊറേ മുന്നേ ഇവര് പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾ നാളെ സമൂഹത്തിലെ ഏത് തരത്തിൽ മുതൽക്കൂട്ടായി മാറുമെന്ന് ആലോചിച്ചു നോക്കൂ. ഖുർആൻ ഓതിയാൽ മതി, സ്വർഗം റെഡി ഹിയർ. എന്താണോ നിങ്ങൾ അവിടെ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. പരസ്പരം നിങ്ങൾ അസ്സലാമു അലൈക്കും, നിനക്ക് സമാധാനമുണ്ടാകും, അവർക്ക് സമാധാനമുണ്ടാകട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ അസ്സലാമു അലൈക്ക എന്നാണ് ഒരാളോട് നേരിട്ട് പറയുമ്പോൾ പറയേണ്ടത് എന്ന് നമ്മൾ ഇങ്ങനെയാണ് ഇപ്പൊ കേട്ടും ശീലിച്ചും വന്നത്. കാരണം അറബികൾ ഇവിടെ താമസിച്ചിരുന്നത് കൊണ്ടാണല്ലോ ഈ അറബി ഭാഷ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നത്. അങ്ങനെ അറബികൾ ഉപയോഗിച്ച ഒരുപാട് പദങ്ങൾ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മുദരിസും സ്കൂളും ബാക്കിയും ഒക്കെ അറബി പദങ്ങളാണ്. ശരി, അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഈ കുഞ്ഞുങ്ങളെ ഇവര് മതം പഠിപ്പിച്ച് പുറത്തു വിടുന്നു, ഇത് മാത്രമാണോ പഠിപ്പിക്കുന്നത്? ആണോ മുസ്ലിങ്ങളോട് സലാം പറയണം? അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി ചോദിക്കുന്നത് അതല്ല ഉസ്താദേ, അതെന്താ മുസ്ലിങ്ങളോട് സലാം പറഞ്ഞാൽ? ഏയ്, അപ്പോൾ ഖുർആനും ഹദീസും ഇവര് പുറത്തെടുക്കും. ഇസ്ലാമിൽ മുസ്ലിങ്ങൾക്കു മാത്രമേ സമാധാനം കിട്ടാൻ പാടുള്ളൂ. ഈ ലോകം മുഴുവനും ഇസ്ലാമായി തീരുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ഉറ്റ മിത്രമായി മക്കളെ, ഒരു കാരണവശാലും നിങ്ങൾ അമുസ്ലിങ്ങളെ സ്വീകരിക്കരുതേ. മനസ്സിലായ? അപ്പോ അമുസ്ലിങ്ങളെ ഉറ്റമിത്രമായി സ്വീകരിച്ചാൽ അള്ളാഹു നിങ്ങളെ കൈവിട്ട് കളയും എന്നാണ് ഇസ്ലാം മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത്, എക്സ്പെഷ്യലി ഖുർആൻ. അപ്പൊ ഈ ഖുർആനിലെ ഇത്തരം വിജ്ഞാനങ്ങൾ പഠിച്ചിറങ്ങുന്ന കുട്ടി അന്യമത വിരോധമല്ലേ കൊണ്ട് നടക്കും? ദീപാവലിക്ക് എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ സന്തോഷം ഇല്ലാതാക്കാൻ കാറ് നിറയെ ബോംബും ഒക്കെ ആക്കി എന്തുകൊണ്ട് എനിക്കൊന്ന് പൊട്ടിത്തെറിച്ചൂടാ എന്നൊരു കുട്ടി ആലോചിച്ചാൽ നമുക്ക് കുഴപ്പം പറയാൻ പറ്റുമോ? നന്ദി.